എന്റെ കാര്യത്തിൽ കുറച്ച് കൺസിഡറേഷൻ കിട്ടാറുണ്ട്. അതുകൊണ്ട് എപ്പോ ഇവിടേക്ക് വരണമെന്നും എപ്പോ ഇവിടുന്ന് പോകാമെന്നും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. അപ്പോ വേണു ആദ്യമായിട്ടല്ലേ ഇവിടേക്ക് വരുന്നത്? കൃത്യമായ ഇടവേളകളില്ലാത്ത എന്നാലൊരു സ്ഥിരം സന്ദർശകയാണ് ഞാൻ. ഇറഗുലർലി റെഗുലർ വിസിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് രേണുക. പലപ്പോഴും അത് തന്നോടും ഡോക്ടറോടും ഗീതയോടൊക്കെ ചോദിക്കണമെന്ന് വിചാരിച്ചതാ. എന്താ സാറിന്റെ സംശയം? നമ്മൾ കുറച്ചുപേരെന്താ ഇവിടെ ഇങ്ങനെ, എന്തിനാ നമ്മൾ ഇവിടുത്തെ ഇമേജ് ആയി കഴിയുന്നത്? മറ്റുള്ളവർക്കില്ലാത്ത കാവലും സംരക്ഷണവും നമുക്ക് എന്തിനാ ഇവിടെ? എന്താ രേണുവയ്ക്ക് അതിന്റെ ഉത്തരം അറിയോ? ആക്ച്വലി നമുക്ക് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ? ഇതൊരു ചിത്തരോഗ ആശുപത്രിയാണ് സർ. നമ്മൾ കുറച്ചുപേര് ഇവിടുത്തെ രോഗികളും. ചിത്തരോഗ ആശുപത്രി? വെർബലി എങ്ങനെ പറയാം, പക്ഷെ ഇവിടെ ഒരിക്കലും ഒരു ഭ്രാന്താശുപത്രിയാണെന്ന് പറയാൻ പറ്റില്ല സർ. അതുകൊണ്ടാ വർഷങ്ങളായി ഞാൻ ഇതുപോലൊരു സ്ഥലം പ്രിഫർ ചെയ്യുന്നത്. 12 വർഷം മുമ്പൊരിക്കൽ വിവാഹത്തിന് 4 നാൾ മാത്രം ബാക്കിയുള്ള ഒരു കല്യാണ പെണ്ണിനെ അവളെ താല് ചാർത്താൻ നിശ്ചയിച്ചിരുന്ന ആളുടെ മൃതദേഹത്തിന് മുമ്പിലേക്ക് പിടിച്ചോണ്ട് പോകുന്നു. എന്നിട്ട് അവളോട് പറയുന്നു അപകടത്തിൽ ആ മനുഷ്യൻ മരിച്ചുപോയെന്ന്. ആ കൂട്ടത്തിൽ എൻ്റെ അമ്മാവന്മാരും ഇളയച്ചനും ഒക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ എത്ര സിമ്പിളായി എന്നോടിത് പറയാൻ സാധിച്ചുവെന്ന് ഞാൻ അത്ഭുതപ്പെടുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ പറയുന്നത് വിശ്വസിക്കാനോ അത് അംഗീകരിക്കാനോ എൻ്റെ മനസ്സ് തയ്യാറായിരുന്നില്ല. അത് വിശ്വസിച്ചേ പറ്റൂന്ന് അവരെ നിർബന്ധിച്ചപ്പോൾ എൻ്റെ മനസ്സും കൂടുതൽ വാശിയോടെ പിണങ്ങി പിരിഞ്ഞു നിന്നതേ ഉള്ളൂ. ചടങ്ങൊക്കെ കഴിഞ്ഞ നാളുകളായിട്ടും എന്നോട് പിണങ്ങി പിരിഞ്ഞു നിന്ന മനസ്സ് മാത്രം മടങ്ങി വരാൻ തയ്യാറായിരുന്നില്ല. 10-16 വർഷം നീണ്ടുനിന്ന ഒരു പ്രണയബന്ധത്തിന്റെ മധുരമുള്ള ഓർമ്മകളിൽ കുരുങ്ങി യാഥാർത്ഥ്യത്തെ മറന്ന് ഇന്നലെകളിൽ അത് അലയാൻ തുടങ്ങി. ആ പ്രണയവും പ്രണയിച്ചവനും ഒരിക്കലും മരണമില്ലാത്തതാണെന്ന് എന്റെ മനസ്സ് ഓരോ നിമിഷവും പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരുന്നു. ഒടുവിൽ മനസ്സ് പറയുന്നത് എനിക്ക് അനുസരിക്കേണ്ടി വന്നു. ഇനി സാറ് പറയേ, ഇതില് എവിടെയാ ഭ്രാന്ത്? ആർക്കാ ഭ്രാന്ത്? പക്ഷെ ചുറ്റുമുള്ളവർ അത് ആവർത്തിച്ചുറപ്പിച്ചപ്പോ എനിക്ക് മനസ്സിലായി യാഥാർത്ഥ്യവും മനസ്സും തമ്മിൽ എവിടെ വെച്ചോ പാളം തെറ്റിയിരിക്കുന്നു എന്ന്. അകന്ന ബന്ധത്തിൽപ്പെട്ടൊരു ഡോക്ടറാ എന്നെ ഇവിടേക്ക് ആദ്യം കൂട്ടിക്കൊണ്ടുവന്നത്. അന്നീ സ്ഥാപനം തുടങ്ങിയിട്ട് അധികം നാളൊന്നും ആയിട്ടില്ല. ഒരു നിറഞ്ഞ പുഞ്ചിരിയോടെ ഡോക്ടർ ജയദേവൻ എന്നെ ഇവിടേക്ക് സ്വാഗതം ചെയ്തു. ഒരു രോഗിയായിട്ടല്ല, കുറച്ചുനാൾ അയാളുടെ അതിഥി മന്ദിരത്തിൽ
താമസിക്കാൻ വന്ന ഒരു സുഹൃത്തായിട്ട് തന്നെ. പിന്നെ എപ്പോഴാ രേണുക ഇവിടുന്ന് മടങ്ങിപ്പോയത്? എന്തിനാ വീണ്ടും ഇവിടേക്ക് തിരിച്ചു വന്നത്? 46 ദിവസത്തെ താമസത്തിനിടയിൽ എപ്പോഴോ ഡോക്ടർ ജയദേവൻ പാളം തെറ്റി സഞ്ചരിച്ചുകൊണ്ടിരുന്ന എന്റെ മനസ്സിനെ തിരിച്ചുപിടിച്ചു. ഞാൻ പോലും അറിയാതെ മഹേന്ദ്രൻ എന്ന മഹി ഇനി ഇല്ലെന്നുള്ള യാഥാർത്ഥ്യത്തെ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. പിന്നെന്തിനാ രേണുക വീണ്ടും ഇവിടെ? ഒരു വ്യക്തി അയാളുടെ മനസ്സിനെ ജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ജീവിതത്തിന് ഒരു രസം ഉണ്ടാവില്ലല്ലോ. ഒരുതരം സന്യാസ തുല്യമായ ജീവിതമായിരിക്കില്ലേ പിന്നെ? ഇത്ര ചെറുപ്രായത്തിലെ വിരക്തിയുടെ ഒരു പരിവേഷം വേണ്ടാന്ന് കരുതിയിട്ടുണ്ടാവും ഈശ്വരൻ. അതുകൊണ്ട് ഇടയ്ക്കിടെ എന്റെ മനസ്സിനെ വീണ്ടും പാളം തെറ്റിക്കും. മഹി മരിച്ചിട്ടില്ലെന്ന് വല്ലാതെ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാനിവിടേക്ക് വീണ്ടും വരും. കുറച്ചു നാൾ ഇവിടുത്തെ ജീവിതം മനസ്സ് ശാന്തമാവും, പിന്നെ മടങ്ങും. അടുത്ത വരവ് എന്നാണെന്ന് പോലും അറിയാതെ. ഇതിൻ്റെ 4-ാമത്തെ വരവാ. ഈ ചെറിയ ജീവിതത്തിൽ ഇനി എത്ര പ്രാവശ്യം കൂടി ഇങ്ങോട്ടേക്ക് വണ്ടി പിടിക്കേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ വരവിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മഹിയുടെ വിദൂര ചായയുള്ളൊരു സുഹൃത്തിനെ എനിക്ക് കിട്ടി. അത് സാറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഓരോ മനുഷ്യരും ഓരോ കഥകളാണ്. അപ്പോൾ സ്വയം വായിച്ചു നോക്കുമ്പോൾ വലിയ തെറ്റും തിരുത്തുമൊന്നും ഇല്ലെന്ന് തോന്നുകയും എന്നാൽ മറ്റുള്ളവരുടെ വായനയിൽ ഒരുപാട് അക്ഷരത്തെറ്റും അർത്ഥശൂന്യതയും ആവർത്തനങ്ങളും അനുഭവപ്പെടുന്ന കഥകൾ. ഏതായാലും അപ്പു വന്നത് നന്നായി. അമ്മയോട് സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായി കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ തന്നോടെനിക്ക് സാധിച്ചേക്കും. എന്നുവെച്ച് ഗീതാ മാഡം അതിൻ്റെതായ സ്പിരിറ്റിൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ബട്ട് ദർ ആർ സം ലിമിറ്റേഷൻസ്. എത്രയൊക്കെ നമ്മൾ കൺവിൻസ് ചെയ്യാൻ ശ്രമിച്ചാലും ഭർത്താവ് മറ്റൊരു സ്ത്രീയുമായി ചങ്ങാത്തം സ്ഥാപിക്കാൻ നോക്കുന്നത് അതിന് നമ്മൾ എന്ത് കാരണങ്ങൾ കൊണ്ട് ന്യായീകരിച്ചാലും ഒരു സ്ത്രീക്കും അത്ര പെട്ടെന്ന് അത് ഉൾക്കൊള്ളാനായിന്ന് വരില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അപ്പുന് മനസ്സിലാവുന്നുണ്ടോ? ഉണ്ട് ഡോക്ടർ. ആ സ്ത്രീയുമായുള്ള അച്ഛൻ്റെ ഫ്രണ്ട്ഷിപ്പിൽ അമ്മ അത്ര വറിയിടൊന്നുമല്ല. എങ്കിലും വിപിയുടെ ഭാഗത്തുനിന്നുണ്ടാവുന്ന ചില ഒഴിവാക്കലും അവഗണിക്കലും അമ്മയെ ഇമോഷണലി വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. അമ്മയായിട്ടതൊരിക്കലും ഡോക്ടറോട് പറയില്ലാന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ ഡോക്ടറോട് ഇക്കാര്യം നേരിട്ട് സംസാരിക്കാന്ന് വെച്ചത്. അതേതായാലും നന്നായി. ഗീതാ മാഡം തുറന്നു പറഞ്ഞില്ലായിരുന്നെങ്കിൽ കൂടി എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. ഏതായാലും പണിക്കർ സാറും രേണുകയും തമ്മിലുള്ള സൗഹൃദം മറ്റൊരു തലത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്കയൊന്നും അപ്പൂനും അമ്മയ്ക്കും വേണ്ട. പിന്നെ എന്തുകൊണ്ട് ഞാൻ അത്തരമൊരു ഫ്രണ്ട്ഷിപ്പിനെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് ചോദിച്ചാൽ രണ്ടുപേരുടെയും ട്രീറ്റ്മെൻറ്റിന് സഹായമാവുന്ന ചില പോസിറ്റീവ് വശങ്ങൾ അതിലുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. അതും അമ്മ പറഞ്ഞിരുന്നു. പക്ഷെ ഡോക്ടർ, ബിപിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുമ്പോൾ അടുപ്പം തോന്നുന്നവരോട് ഓവർ അറ്റാച്ച്ഡ് ആവുന്ന സ്വഭാവം നേരത്തെ ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് പിന്നീട് രണ്ടുപേരുടെ ലൈഫിലൊരു ബേർഡൻ ആയേക്കാമെന്ന് എനിക്കൊരു സംശയമുണ്ട്. നോനോ, ആ സൗഹൃദത്തിൽ അങ്ങനെ ഒരു ബാധ്യതയെക്കുറിച്ച് അപ്പൊ പേടിക്കേ വേണ്ട. വിശേഷിച്ചും രേണുകയുടെ ഹിസ്റ്ററി വളരെ വ്യക്തമായി എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഞാനത് ഉറപ്പിച്ച് പറയുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിനലട്ടുന്ന പ്രശ്നം എന്താണെന്നും അതിനെന്താണ് പരിഹാരമെന്നും അവർക്ക് നന്നായി അറിയാം. മാത്രമല്ല വെറുമൊരു മെന്റൽ പേഷ്യൻ്റായിട്ടല്ല അവരുടെ ഇവിടുത്തെ വിസിറ്റും. ഒരിക്കൽ ചൊല്ലിയുറപ്പിച്ച പാഠങ്ങൾ മനസ്സൊന്ന് മറന്നു തുടങ്ങുമ്പോൾ അതെന്താണെന്നുള്ള ഓർമ്മപ്പെടുത്തലിന് വേണ്ടിയാ അവരിവിടെ എത്തുന്നത്. ദെൻ അഫ്കോഴ്സ് പണിക്കർ സാറിൽ അവർ കാണുന്ന പൂർവ്വകാമുകന്റെ വിദൂര സാദൃശ്യവും ഇങ്ങനൊരു സൗഹൃദത്തിന് അവർ ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഫാക്ടറാണ് ഡോക്ടർ അമ്മയ്ക്കും ഒരു പരിധിവരെ എനിക്കും ഇങ്ങനെ ഒരു സംശയം തോന്നാനുള്ള കാരണം.
യെസ് ഐ നോ. പക്ഷെ അങ്ങനെ ഒരു പേടി രണ്ടുപേർക്കും ആവശ്യമില്ല. പിന്നെ ഏറിയാലും ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടിയേ വേണുക ഇവിടെ കാണൂ. അതിനുള്ളിൽ അവർ നാട്ടിലേക്ക് മടങ്ങും. അവരിവിടെയുള്ള ആ രണ്ടോ മൂന്നോ ദിവസം എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ സാറിനെ സംബന്ധിച്ച് ആ സൗഹൃദം വളരെ വിലപ്പെട്ടതാണ്. കാരണം എന്താണ് പണിക്കർ സാറിൻ്റെ മനസ്സിലുള്ള യഥാർത്ഥ പ്രശ്നമെന്നും നമുക്ക് ആർക്കും തന്നെ കൃത്യമായി ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ഡോക്ടറോടോ സ്വന്തം ഭാര്യയോടോ ഷെയർ ചെയ്യുന്നതിനേക്കാൾ നന്നായി പണിക്കർ സാറിന് ഒരുപക്ഷെ തൻ്റെ സുഹൃത്തിനോട് ഷെയർ ചെയ്യാൻ പറ്റിയിരിക്കും. ഞാനത് രേണുകയുടെ ഡയറക്ടറെ സൂചിപ്പിച്ചിട്ടുണ്ട്. അത് കണ്ടെത്താൻ സഹായിക്കാമെന്ന് രേണുകയും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറ്റൊരു രീതിയിലേക്ക് ആ സൗഹൃദം വഴിമാറില്ലെന്ന് ഞാൻ അപ്പോവിനോട് ക്ലിയർ കട്ടായി പറഞ്ഞത്. യു ഗോട്ട് ഇറ്റ്? യെസ് ഡോക്ടർ, ഇപ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യക്തമായി എനിക്ക്. ഓക്കെ, ഗുഡ്. ഇനി അപ്പു കൂടി ഗീതാ മേഡത്തെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുക. അധികം വൈകാതെ തന്നെ ഗീതാ മേഡത്തിന് ഇങ്ങോട്ട് വരേണ്ടി വരുമെന്നും ഒന്ന് സൂചിപ്പിച്ചേക്കുക. ശരി ഡോക്ടർ. പിന്നെ എന്തായി തന്റെ സർജറിയുടെ കാര്യങ്ങളൊക്കെ? ഒരു കോഴ്സ് മെഡിസിനും കൂടി ബാക്കിയുണ്ട് ഡോക്ടർ. അത് തീരുമ്പോ ഡേറ്റ് കൺഫേം ചെയ്യാനാ ഡോക്ടർ പറഞ്ഞു. ഓക്കെ, വെരി ഗുഡ്. ഗോ ഹെഡ് അപ്പു. ജീവിതത്തിന്റെ ഒരു രണ്ടാം ഘട്ടമായി ഈ സ്റ്റേജിനെ കാണുക. ധൈര്യമായി മുന്നോട്ട് പോവുക. ഓക്കെ. ഷുവർ ഡോക്ടർ. ഡോക്ടർ, ഇവിടം വരെ വന്ന സ്ഥിതിക്ക് എനിക്ക് വിപിയെ ആ സ്ത്രീയെ ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ട്. അതിപ്പോ പേടിക്കണ്ട, ഞാൻ വിപിയുടെ അടുത്തേക്ക് പോവില്ല. ദൂരെ നിന്ന് ഒന്ന് കണ്ടാ മതി. ശരി, അപ്പോ വരൂ. എന്താ സാർ, എന്തുപറ്റി? മനസ്സിലെന്താണെങ്കിലും അതിനോട് പറയൂ സാർ. എത്ര ആലങ്കാരികമായി പറഞ്ഞാലും ഇതൊരു മനോരോഗ ആശുപത്രി തന്നെയാണ്. രേണുവയ്ക്ക് ഇവിടെ വരാൻ രേണുവിടേതായ ഒരു കാര്യമുണ്ട്, കാരണമുണ്ട്. അതുപോലെ എല്ലാവർക്കും അവരുടേതായ കാരണങ്ങളുണ്ടാവും. പക്ഷെ ഞാനെന്തിനാ ഇവിടെ? അതെനിക്ക് മനസ്സിലാവുന്നില്ല രേണുക. ആരും എന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞതുമില്ല. ഗീത പോലും. രേണുവയ്ക്ക് അറിയോ ഞാൻ എന്തിനാണ് എങ്ങനെയാണ് ഇവിടെ വന്നതെന്ന്? അറിയാമെങ്കിൽ ഒന്ന് പറയൂ പ്ലീസ്. ഡോക്ടർ ജയദേവൻ പറഞ്ഞ കാര്യങ്ങളെ സാറിനെ കുറിച്ച് എനിക്കറിയൂ. മതി, അത് പറയൂ. സാറിന്റെ ഫാമിലിയെ കുറിച്ച് സാറിന് എന്തൊക്കെ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ട്? ഞാൻ, എന്റെ കുടുംബം, ഗീത, പിന്നെ അപൂർവ. അവളിപ്പ ഇല്ല. പിന്നെ ആതിര, മാളു, പിന്നെ സാറിന്റെ മകൾ അപൂർവയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് സാറിന് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ? ഒരിക്കൽ സാർ എന്നോട് പറഞ്ഞത് ആ കുട്ടിയെ മറ്റാരൊക്കെ ചേർന്ന് അവരുടെ സംഘത്തിൽ ചേർത്തു എന്ന. അതായിരുന്നില്ല സത്യമെന്നറിയാമായിരുന്നിട്ടും അങ്ങനെ വിശ്വസിക്കാനായിരുന്നു സാറിന് അല്ലെങ്കിൽ സാറിന്റെ മനസ്സിന് താല്പര്യം. സത്യത്തിൽ ആ കുട്ടിക്ക് എന്താ സംഭവിച്ചതെന്ന് സാറിന് ഓർമ്മയുണ്ടോ? കുറച്ചു മാസങ്ങൾക്ക് മുമ്പ് വരെ അപൂർവ ഒരു സാധാരണ പെൺകുട്ടിയായിരുന്നു. അല്ലെങ്കിൽ അവൾ അങ്ങനെയാണെന്നായിരുന്നു സാറിന്റെയും ഭാര്യയുടെയും വിശ്വാസം. പക്ഷേ അപ്പൂന്ന് അപൂർവ ഒരു ട്രാൻസ്പേഴ്സണാലിറ്റി ആയിരുന്നു. അവളുടെ പെൺശരീരത്തിനുള്ളിൽ ഒരു പുരുഷ മനസ്സായിരുന്നു. ആ ആഗ്രഹം അടക്കി നിർത്താനാവാത്ത ഒരു സാഹചര്യത്തിൽ തനിക്ക് ആണായി ജീവിക്കണമെന്ന് അവൾ ആവശ്യപ്പെട്ടു. മകളുടെ ആ ആഗ്രഹത്തിന് വഴങ്ങാൻ ഒരിക്കലും വി പി എന്ന അഭിമാനിയായ അച്ഛന്റെ മനസ്സ് തയ്യാറായില്ല. പിന്നെ അതേ ചൊല്ലി അച്ഛനും മകളും തമ്മിൽ കലഹങ്ങൾ പതിവായി. മകളുടെ ആഗ്രഹത്തിന്റെ ശക്തിയും
സത്യസന്ധതയും മനസ്സിലായപ്പോ അമ്മയായ ഗീതയ്ക്ക് മകളോടൊപ്പം നിൽക്കേണ്ടി വന്നു. ഭാര്യയുടെ ആ തീരുമാനം സാറിനെ വല്ലാതെ പ്രകോപിപ്പിച്ചു. ഭാര്യയെ മകളെ ഉപേക്ഷിക്കാൻ സാറ് തീരുമാനിച്ചു. ഞാൻ അങ്ങനെ ചെയ്യില്ല. പക്ഷേ സാർ അതിന് ശ്രമിച്ചു എന്നുള്ളത് സത്യമാണ്. മകൾ അതിനെതിരെ നിങ്ങളെ കുറ്റപ്പെടുത്തി വാർത്ത പ്രസിദ്ധീകരിച്ചു. അത് സാറിനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയാണ് ചെയ്തത്. മകൾ ട്രാൻസ്ജെൻഡർ ആയിപ്പോയതിന്റെ പ്ലീസ് എനിക്ക് ഇനി ഒന്നും കേൾക്കണമെന്നില്ല, ഒന്നും അറിയണമെന്നില്ല. പ്ലീസ്. ചുരുക്കി പറഞ്ഞാൽ ഇത്രയൊക്കെയാണ് സർ, അല്ലെങ്കിൽ ഇത്രയൊക്കെ ഉള്ളൂ സർ. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം, അതിനിടയിൽ എവിടെയോ നമുക്ക് നമ്മുടെയൊക്കെ മനസ്സിന്റെ താളവും വേഗവും തെറ്റിപ്പോയിരിക്കുന്നു. എന്തിനെ സങ്കടപ്പെടുന്നത്? ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളല്ലേ. എന്റെ ജീവിതം ഇതല്ല രേണുക. ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ജീവിച്ചത്. സത്യമായിട്ടും ഇങ്ങനെ ആയിരുന്നില്ല ഞാൻ ജീവിച്ചത്. ആ കുട്ടി ഞാനും പണിക്കർ സാറും തമ്മിൽ സംസാരിക്കുന്നത് കണ്ടു. അപ്പുവിന്റെ കാര്യമാണോ? ആ, അതിനെന്താ കുഴപ്പം? അപ്പു എന്നെ ഒന്ന് കണ്ടിരുന്നു. ആ കുട്ടിയുടെ പ്രസൻസിൽ ടീച്ചർ എങ്ങനെ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അപ്പുവിനോട് കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ അതിൻ്റെതായ സെൻസിലെടുക്കാൻ അപ്പുവിന് കഴിയുമെന്നാ ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ VPS ശ്രദ്ധിച്ചിരുന്നു. നേരിൽ കണ്ട് സംസാരിക്കുന്നത് രേണുകയുമായി സംസാരിച്ചതിന് ശേഷം ആവാന്ന് വെച്ചു. ആളല്പം പാനിക്കാണെന്ന് തോന്നുന്നല്ലോ. എന്തുപറ്റി? അപ്പുവിനെ കണ്ടതിന്റെ ആണോ? അതിന്റെ മാത്രം ആവില്ല ഡോക്ടർ. ഇന്ന് പണിക്കർ സാറിനോട് എനിക്ക് കുറച്ച് വിശദമായി തന്നെ സംസാരിക്കേണ്ടി വന്നു. മനസ്സെന്താണെന്നും എന്തിനാണ് തന്നെ ഇവിടെ കൊണ്ടുവന്നതെന്നും പണിക്കർ സാർ എന്നോട് ചോദിച്ചിരുന്നു. വളരെ ശാന്തമായൊരു മൂഡിലായിരുന്നു ആള്. അതുകൊണ്ട് ഞാൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പുവിൻ്റെത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഗുഡ്. എന്നിട്ട് പണികരുടെ റെസ്പോൺസ് എന്തായിരുന്നു? സാറിന് ഇതൊക്കെ വളരെ ഷോക്കിംഗ് ആയിരുന്നു. സ്വന്തം മകളൊരു ട്രാൻസ് പേഴ്സൺ ആണെന്ന് ഇനിയും അദ്ദേഹത്തിന് ഉൾക്കൊള്ളാനായിട്ടില്ല. ഒരിക്കലും തന്റെ ലൈഫ് അങ്ങനെ ആവില്ല എന്ന് വിശ്വസിക്കാനാണ് സാറിന് ഇപ്പോഴും താല്പര്യം. പക്ഷെ സത്യം ഇതൊക്കെയാണെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞപ്പോ പാവം ആ മനുഷ്യനാകെ തകർന്നു പോയി ഡോക്ടർ. എനിക്കിപ്പ അത് പറയേണ്ടിയിരുന്നില്ല എന്ന് തോന്നി. നോനോ, അങ്ങനെ ഒരു ബാഡ് ഫീലിന്റെ കാര്യമില്ല. ഇനി ആ സത്യങ്ങളെല്ലാം പണിക്കർ സാറിനോട് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. അത് കാര്യങ്ങൾ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുകയേ ഉള്ളൂ. അറിഞ്ഞ കാര്യങ്ങളുടെ ആഘാതം മാറുന്നതിന് മുമ്പേ ആ കുട്ടിയെയും സാറിന് ഫേസ് ചെയ്യേണ്ടി വന്നല്ലോ. ഉറപ്പായി ഞാൻ പറഞ്ഞത് അപ്പുവിനെ പറ്റിയാണെന്ന് സാറിന് മനസ്സിലായിട്ടുണ്ടാവും. യെസ്,
ഡെഫിനറ്റ്ലി. അതൊരു കണക്കിന് നന്നായി. ഇനി പണികളുടെ റെസ്പോൺസ് എങ്ങനെയാവോ എന്ന് വേണം അറിയാൻ. ചിലപ്പോ റോഡ് ബേസ്റ്റ് അല്ലെങ്കിൽ ഒരു ഉൾവലിയൽ, രണ്ടിലേതായാലും പണികർ സാറിന്റെ മനസ്സ് ഇനി ഈ റിയാലിറ്റി ഉൾക്കൊണ്ടേ മതിയാവും. വലിയ താമസമില്ലാതെ അത് സംഭവിക്കും തന്നെയാ ഞാൻ വിചാരിക്കുന്നത്. ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും ഗുണകരമായ ഒരു മാറ്റം ആ പാവത്തിന് ഉണ്ടായെങ്കിലെന്ന് ഒരാഗ്രഹം തോന്നുന്നുണ്ട്. എല്ലാം ചിലപ്പോൾ നല്ലതിനായിരിക്കും രേണുക, നമുക്കങ്ങനെ പ്രതീക്ഷിക്കാം. രേണുക, അപ്പൂന് തന്നോട് നേരിട്ട് കണ്ട് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. എന്നോടോ? എന്നോടാ കുട്ടിക്ക് എന്ത് സംസാരിക്കാനാ? വേണ്ട ഡോക്ടർ, എനിക്ക് താല്പര്യമില്ല. അങ്ങനെ ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ആ കുട്ടിക്ക് എന്താണ് പറയേണ്ടതെന്നെങ്കിലും അറിയാലോ. സോ ഒന്ന് കണ്ടേക്കും. അങ്ങനൊരു ആവശ്യം പറഞ്ഞപ്പോ നമ്മളത് അവഗണിച്ചു എന്ന് വേണ്ടല്ലോ. വേണുക ഒന്ന് പ്രിപ്പയർഡായിട്ട് മതി. ആ കുട്ടിയോട് വെയിറ്റ് ചെയ്യാൻ ഞാൻ പറയാം. ഓക്കെ.